നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഡാറ്റാസ് പെട്ടെന്ന് തീരുന്നു എന്ന് പല ആളുകളും പരാതി പറഞ്ഞിട്ടുണ്ട്. അതായത് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരുക. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ 1 GB ഒക്കെ ഡാറ്റ ഡേ ലിമിറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഡാറ്റാസ് പെട്ടെന്ന് തീരുന്നു എന്നുള്ള പരാതി പറയും. യൂട്യൂബിൽ 1-2 വീഡിയോസേ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ അധികം ഉപയോഗിച്ചിട്ടില്ല, വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡാറ്റ തീരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ പ്ലെയിൻ ആയിട്ട് നമുക്ക് യൂട്യൂബിലാണ് ഈ ഡാറ്റ ലോസ് ആവുന്നത്. അപ്പൊ യൂട്യൂബ് തന്നെ നമുക്ക് 1-2 സെറ്റിംഗ്സ് ഉണ്ട്. ഈ ഒരു സെറ്റിംഗ്സ് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാസ് പെട്ടെന്ന് തീരുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോസ് പ്ലേ ആവും. ഇപ്പൊ നമ്മൾ ഓൺ ചെയ്തിപ്പോൾ ഞാൻ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് പോലില്ല, പക്ഷെ ആ വീഡിയോ അവിടെ പ്ലേ ആവുമെന്ന് കാണാം. ഇങ്ങനെയൊക്കെ പ്ലേ ആവുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഡാറ്റാസ് ആണ് അവിടെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഞാൻ താഴത്തേക്ക് നീക്കുകയാണ്. ഈ നീക്കുന്ന സമയത്ത് ഈ വീഡിയോസ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്, ഈ വീഡിയോസ് നമ്മൾ ഓൺ ആക്കിയിട്ടില്ല, പക്ഷെ ഈ വീഡിയോസ് ഇവിടെ പ്ലേ ആവുന്നതിനനുസരിച്ച് നമ്മുടെ മൊബൈൽ ഡാറ്റ അവിടെ തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പ്രധാനമായി ചെയ്യേണ്ട 2 സെറ്റിംഗ്സ് ഉണ്ട്. ആ 2 സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോ പ്ലേ, ഈ ഒരു പ്ലേ ആവുന്ന രീതി നമ്മൾ ഓഫ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു മെനു, അതായത് നിങ്ങളുടെ ലോഗോ കാണല്ലോ, ഈ ഒരു ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നേരെ താഴെ നമുക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ ജനറൽ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ജനറൽ ഓൺ ചെയ്യാം. ജനറൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നാലാമതായിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഓൾവേസ് ഓൺ എന്ന പറഞ്ഞിട്ട് എടുക്കുന്നതന്നെ പറയാം. ഇത് ഒന്നെങ്കിൽ വൈഫൈ ഓൺലി അല്ലെങ്കിൽ ഓഫ്. ഇപ്പോൾ വൈഫൈ ഓൺലിക്ക് ആക്കിയാൽ നമുക്ക് പ്രോബ്ലം ഇല്ല, കാരണം വൈഫൈ ഓൺലി നമ്മൾ വൈഫൈയിൽ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അതുപോലെ നമുക്ക് പ്ലേ ആവുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനി അതും നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ഓട്ടോ പ്ലേ എന്നുള്ള ഓപ്ഷൻ നിന്ന്. ഇപ്പോൾ നമുക്ക് ആ പ്ലേ ബാക്കിൽ ആ ഒരു ഫീഡ്സിൽ ഈ ഒരു വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കത് പ്ലേ ആവുമോ, അല്ലാതെ നമുക്കൊരു വീഡിയോ പ്ലേ ആവില്ല. അപ്പോൾ വീഡിയോ പ്ലേ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് നെറ്റ് യൂസേജ് വരുള്ളൂ. ഇതാണ് ആദ്യത്തെ സെറ്റിംഗ്സ് വന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റിംഗ്സ് പറയാം. വീണ്ടും നമ്മൾ നേരത്തെ പോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം. താഴെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സിൽ രണ്ടാമതായിട്ട് നമുക്ക് ഡാറ്റ സേവിംഗ് എന്ന് കാണാൻ സാധിക്കും. ഈ ഡാറ്റ സേവിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ സേവിംഗ് മോഡ് എന്നുണ്ട്. ഈ ഡാറ്റ സേവിംഗ് മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങൾക്ക് ഡാറ്റ പെട്ടെന്ന് തീരുന്നു എന്നുള്ള ആ ഒരു പരാതി ഈ ഒരു 2 സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ 2 ടിപ്സുകളാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായി നിങ്ങൾ മുന്നിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.